السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, റമളാൻ 11 പരിശുദ്ധ റമളാനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം കഴിഞ്ഞ് രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിച്ചു. ഈ രണ്ടാം ഭാഗത്തിൻ്റെ പ്രത്യേകത പാപമോചനം കൂടി എളുപ്പമാകുന്ന ഒരു സന്ദർഭമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. തെറ്റ് ചെയ്യുക എന്നത് അത് വളരെ മോശപ്പെട്ട കാര്യമാണെങ്കിലും മനുഷ്യപ്രകൃതി തെറ്റ് ചെയ്തു പോകുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. ഈ പ്രകൃതിക്ക് കാര്യമായ മാറ്റം വന്ന് അള്ളാഹു തആല പ്രത്യേകം സംരക്ഷണം കൊടുത്ത ഒരു വിഭാഗമാണ് അമ്പിയാക്കന്മാർ. തനി മനുഷ്യപ്രകൃതി അല്ല അവർക്കുള്ളത്, അള്ളാഹു തആല പ്രത്യേകം അവരെ സംരക്ഷിച്ചിട്ടുണ്ട്. അവര് തെറ്റ് ചെയ്യാത്ത ഒരു പ്രകൃതിയുടെ ഉടമകളാണ്. അവർ തെറ്റ് ചെയ്യാറില്ല, തെറ്റ് ചെയ്യില്ല. അതേസമയത്ത് ഔലിയാക്കന്മാർ, അവർ തെറ്റ് ചെയ്യാറില്ല. അവരുടെ പ്രകൃതി തെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ചില തെറ്റുകളൊക്കെ അവരിൽ നിന്ന് സംഭവിച്ചു പോകും. പക്ഷേ അങ്ങനെ വല്ല തെറ്റും വന്നാൽ, അല്ലെങ്കിൽ തെറ്റ് ആകാൻ സാധ്യതയുള്ള ഒരു കാര്യം അവരിൽ നിന്ന് ഉണ്ടായാൽ, ഉടനെ അവർ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങും. അത് ഔലിയാക്കന്മാരകം. നമ്മൾ സാധാരണക്കാരാണ്. നമ്മുടെ അനുഭവം വെച്ച് പറഞ്ഞാൽ നമ്മൾ എത്രയോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ചില തെറ്റുകളെ നമ്മൾ തെറ്റായി കാണുന്നു പോലുമില്ല. ഇങ്ങനെ തെറ്റ് ചെയ്തു പോകുന്നവരാണ് നമ്മൾ. തെറ്റ് ചെയ്തു പോകുന്ന, പാപം ചെയ്തു പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യേണ്ടത് തെറ്റിൽ നിന്ന് മുക്തരാകാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന അത് ശരിയായ രൂപത്തിലാകുമ്പോൾ അത് തൗബയായി മാറും. തൗബ എന്ന വാക്കിനർത്ഥം മടക്കം എന്നാണ്. തെറ്റ് ചെയ്യാത്തൊരവസ്ഥയിലേക്കുള്ള മടക്കം. തെറ്റിൽ മുങ്ങിപ്പോയ മനുഷ്യൻ പാപത്തിൽ നിന്ന് മടങ്ങുകയാണ് നല്ല ഒരവസ്ഥയിലേക്ക്. ഈ ഒരു തൗബ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അംഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. തെറ്റുകൾ ചെയ്തു പോയ എൻ്റെ അടിമകളെ, നിങ്ങൾ ആശമുറിയണ്ട, നിങ്ങൾ എന്നിലേക്കും വരൂ, ഞാൻ നിങ്ങളുടെ തെറ്റ് പൊരുത്തപ്പെട്ടു തരാം. അപ്പം നമ്മൾ ചെയ്തു പോയ തെറ്റ് അത് നമ്മൾ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങിയാൽ പൊരുത്തപ്പെട്ടു തരാമെന്ന് അള്ളാഹു തആല പറയുന്നു. അത് വെറുതെ പറയുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അള്ളാഹു തആലക്ക് തൗബ ചെയ്യുന്നവരോടുള്ള ആ സമീപന രീതിയെ നമുക്ക് കാണിച്ചു തരുന്നു. വിജനമായ ഒരിടം, നല്ല വെയിലുള്ള ഒരു കാലം, ചൂടുള്ള കാലം, വിജനമായ ഒരു സ്ഥലത്ത് ഒരാൾ ഒട്ടകപ്പുറത്ത് എത്തി. അങ്ങനെ അയാൾ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി. തൊട്ടടുത്തൊരു ചെറിയ തണൽ മരമുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിൽ അയാൾ വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ വാഹനം കാണാനില്ല. ചുറ്റുഭാഗത്തും പരന്നുകിടക്കുന്ന മരുഭൂമി, തൊട്ടാൽ പൊള്ളുന്ന മണൽ, ശക്തമായ വെയില്, ചൂട്. ഇയാളുടെ ഭക്ഷണവും യാത്രക്കാവശ്യമായ എല്ലാം ആ വാഹനത്തിലാണുള്ളത്. വാഹനമാണ് ഇപ്പോൾ കാണാത്തത്. എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? മരണമുറപ്പിച്ചു. ആ തണൽ മരത്തിൻ്റെ ചുവട്ടിൽ അയാൾ സങ്കടത്തോടെ ഇരുന്നു. വീണ്ടും ഒന്ന് ഉറങ്ങി. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് തൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് അയാളുടെ ആവേശം എത്രയായിരിക്കും?
അല്ലാഹുമ്മ അന്ത അബ്ദി വ അന റബ്ബുക്ക്. പറയേണ്ടത് പടച്ചോനെ നീ എൻ്റെ റബ്ബും ഞാൻ നിന്റെ അടിമയുമാണ്. പക്ഷേ ആഹ്ലാദം കൊണ്ട് കൂടിയപ്പോ പറയുന്നത് എന്താന്നൊക്കെ മറന്നുപോയി. അയാൾ പറഞ്ഞു, പടച്ചോനെ നീ അടിമയാണ്, ഞാൻ ഉടമയാണ്. എന്താ അങ്ങനെ പറഞ്ഞു പോയതാ? ഇതൊരു സന്തോഷത്തിൻ്റെ ആവേശത്തിൻ്റെ രംഗമാണ്. ഇത്രയും സന്തോഷിക്കുന്ന ഒരാൾ, അവരെക്കാൾ സന്തോഷമുള്ളവനാണ് തൻ്റെ പ്രിയപ്പെട്ട അടിമ തെറ്റ് ചെയ്ത് തൗബ ചെയ്ത് മടങ്ങി വരുമ്പോൾ അല്ലാഹു തആലക്ക് അവനോട് ഈ അടിമക്കുണ്ടായ സന്തോഷത്തെക്കാൾ കൂടുതലാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മനസ്സിൻ്റെ ദുർബല നിമിഷങ്ങളിൽ നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അത് പൊറുക്കണമെന്ന് ആഗ്രഹമുണ്ടാവുകയും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നാം തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആലക്ക് വലിയ താല്പര്യമാണ്, വലിയ റാഹത്താണ്. ബഹുമാനപ്പെട്ട ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആലാ അൻഹു തൻ്റെ ഹിക്കമ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ഒരാൾ തെറ്റ് ചെയ്തു പോയപ്പോൾ അയാളങ്ങോട്ട് നിരാശനായി. ഈ തെറ്റ് ചെയ്തവൻ വളരെയധികം നിരാശനായി, ഇനി എനിക്ക് നന്നാകാൻ കഴിയില്ല എന്ന ആ ഒരു ചിന്ത ഉൾക്കൊള്ളുന്നത് ഞാൻ ചെയ്ത നന്മ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുക എന്ന ആ ഒരു ചിന്തയുടെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുക. അള്ളാഹു അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് നമുക്ക് വല്ലതും തന്നാൽ അത് കിട്ടും, നമ്മുടെ ആരാധനയുടെ മികവ് കൊണ്ടല്ല. അതേസമയത്ത് ഒരു തെറ്റ് ചെയ്തു പോയി, ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ഞാൻ ആ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ചിന്തിക്കുന്നത് ആരാധനകളെ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുന്നത് എന്ന ചിന്തയുടെ ഭാഗമാണ്. അങ്ങനെ ചിന്തിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ തെറ്റ് നമ്മൾ സ്വാഭാവികമായും ചെയ്തു പോയാൽ, മനുഷ്യരായ നമ്മൾ ചെയ്തു പോകും. അങ്ങനെ ചെയ്തു പോയാൽ മനസ്സറിഞ്ഞ് അല്ലാഹുവിലേക്ക് നന്നായി അങ്ങോട്ട് ഖേദിച്ചു മടങ്ങുക. ഇൻഷാല്ലാ ഈ റമദാനിൻ്റെ ഈ നല്ല സമയത്ത് നമുക്ക് നമ്മുടെ പാപത്തിൻ്റെ കറകളം മുഴുവനും കഴുകി വൃത്തിയാക്കി എല്ലാം ശുദ്ധിയാക്കി നല്ലൊരു മനസ്സിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പാപത്തിൻ്റെ കറകളെ കണ്ണീര് കൊണ്ട് കഴുകാൻ നമുക്ക് കഴിയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻഷാല്ലാ രക്ഷപ്പെടാനും അള്ളാഹുവിലേക്ക് അടുക്കാനും കഴിയും. നമുക്കിനി ആ തൗബയെക്കുറിച്ച് പറയാം. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? തൗബ ചെയ്യേണ്ട സമയം ഏത് സമയമാകാം? നമുക്ക് സൗകര്യമുള്ള ഏതെങ്കിലും ടൈം. പാതിരാ സമയം എന്ന് പറയുന്നത് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞൊരു ടൈമാണ്. ഒബില്ലസ്ഹാരി ഉം യസ്തഗ്ഫിറു. പാതിരാ സമയത്ത് അവർ പാപമോചനത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നവരാണ്. എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ അവർ ഉറങ്ങുന്നില്ല. അവർ അള്ളാഹുവിനോട് പറയുന്നു, റബ്ബേ എൻ്റെ പാപം നീ പൊറുക്കണം. ലോകം കിടന്നുറങ്ങി ഉറക്കിലേക്ക് മുഴുവൻ ആളുകളും പോയപ്പോൾ ഇവർ അള്ളാഹുവിനോട് പറയുന്നത്, എൻ്റെ പാപം പൊറുക്കണം, എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ പാപം പൊറുക്കണം. ഇങ്ങനെ പറയുന്ന മുഅ്മിനീങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, പാതിരാ സമയത്ത് ഒരാൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. ആ സമയത്ത് അർശിൻ്റെ ചാരത്തുള്ള മലക്കുകൾ അവരെ സമീപിച്ചുകൊണ്ട് വേറെ മലക്കുകൾ വന്നിട്ട് പറയും, നിങ്ങൾ വരുന്നില്ലേ, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശബ്ദം, ആ ശബ്ദം കേൾക്കാൻ നിങ്ങൾ വരുന്നില്ലേ? ഏതാണ് ആ ശബ്ദം? ഭൂമിയിൽ ഈ സമയത്ത് മനുഷ്യന്മാരിൽപ്പെട്ട ചിലർ തൗബ ചെയ്തിട്ട് കരയുന്നുണ്ട്. ഈ കരയുന്ന കരച്ചിൽ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമാണ്. ആ ശബ്ദം കേൾക്കാൻ വേണ്ടി അവിടെ നിന്ന് മലക്കൾ ഇതിനു വേണ്ടി മാത്രം ഇവിടെ വരുന്ന അത്രയും പുണ്യമുള്ള ഒരു ഇബാദത്താണ്. പാതിരാ സമയത്ത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക എന്ന്. അതുകൊണ്ട് തൗബക്ക് പാതിരാ സമയം നമുക്ക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ സൗകര്യപ്പെടുന്ന ഒരു ടൈം, ഏത് ടൈം ആയാലും ശരി. ഒരു തെറ്റൊരാൾ ചെയ്താൽ ഉടൻ തൗബ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ തൗബ ചെയ്യൽ എങ്ങനെയാണ്? തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിൻ്റെ പേരിൽ വല്ലാത്തൊരു വേദന, പ്രയാസം നമ്മുടെ മനസ്സിൽ വരും. ആ
അത് ന്യായീകരിക്കരുത്. വല്ലാത്തൊരു അനുഭവമാണ് അത് എന്നാൽ ഒരു ചിന്തക്ക് പകരം അങ്ങനെ ഒരു തെറ്റ് എന്നിൽ നിന്ന് സംഭവിച്ചു പോയല്ലോ, ഒരു അബദ്ധം ഞാൻ ചെയ്തു പോയല്ലോ, വല്ലാത്തൊരു മോശപ്പെട്ട കാര്യമായി പോയല്ലോ ഞാൻ ചെയ്തത്, ഈ ഒരു ബോധം നമ്മൾ ഉൾക്കൊള്ളുക. അപ്പോൾ നമ്മൾ ചെയ്ത തെറ്റ് അത് ചെറുതാണ് എന്ന് തോന്നരുത്, വലിയതായി തന്നെ തോന്നും. കാരണം അള്ളാഹു താല നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കും. ആ അള്ളാഹു താല തരുന്ന വെള്ളം, വായു എല്ലാം ഉപയോഗിച്ച് അള്ളാഹു താലാക്ക് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സാലബത്തുൻ അബ്ദുല്ലാഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സഹാബിയാണ്. അദ്ദേഹം പള്ളിയിലേക്ക് വരികയാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ വഴിയോരത്തൊരു ശബ്ദം, എന്താണ് ശബ്ദം എന്നറിയാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ ആ ഭാഗത്തേക്ക് പോകും. അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് ഒരു കുളിപ്പുരയിൽ നിന്നാണ് ശബ്ദം. എന്താണ്? ആ കുളിപ്പുരയിലേക്ക് എത്തി നോക്കി, ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സാലബത്തുൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഞാൻ എത്ര മോശപ്പെട്ട കാര്യമാണ് ചെയ്തത്, ഇങ്ങനെ ഒരു കുളിപ്പുരയിലേക്ക് വരാൻ പാടില്ലായിരുന്നു, അങ്ങനെ കുളിപ്പുരയിലേക്ക് നോക്കാൻ പാടില്ലായിരുന്നു, വന്നുപോയ അബദ്ധം എന്താണ്, ഇനി ഞാൻ ഇതിന് പരിഹാരം ചെയ്യാം. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കാണും, എന്നെ അറിയും, എന്നെ ശ്രദ്ധിക്കും. ആ വൃത്തികേടിലേക്ക് ഞാൻ നോക്കിയ കണ്ണ് എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഞാൻ നോക്കാൻ ഉപയോഗപ്പെടുത്തും. അദ്ദേഹം വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ നിൽക്കാൻ ബേജാറായി. അദ്ദേഹം പിന്നെ ഒരു മലയുടെ മുകളിലേക്ക് പോയി. 40 ദിവസം മലമുകളിൽ തന്നെ താമസിച്ചു. 40-ാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടി. സാലബത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന മലയിലുണ്ട്, അദ്ദേഹത്തെ കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രണ്ടാളെയും പറഞ്ഞയച്ചു. അവർ രണ്ടാളും ആ മലയുടെ മുകളിൽ ചെന്നു. പാതിരാ സമയത്ത് സാലബത്തിനെ കണ്ടുകിട്ടി. സാലബത്ത് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒരിക്കലും റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകരുത്, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, വലിയൊരു പാപം ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ നിർവഹിക്കും. അങ്ങനെ ആ രണ്ട് സഹാബിമാർ സാലബത്ത് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോകും. സാലബത്ത് ഒരു കണ്ടീഷൻ പറഞ്ഞു, ഒറ്റ കാര്യം നിങ്ങളോട് എനിക്ക് പറയേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനമുള്ള സന്തോഷമുള്ള നല്ലൊരു ടൈമിലല്ലാതെ സുൽത്താൻ്റെ മുഖത്തെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. അപ്പോൾ നമുക്കിപ്പോൾ പോയാൽ സുബൈൻ നിസ്കാരത്തിൻ്റെ ടൈമിൽ അവിടെ എത്തും. നിസ്കരിച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്വസ്ഥമായ ഒരു അവസ്ഥയായിരിക്കും, ആ ടൈമിൽ നമുക്ക് കാണാമെന്ന് പറയും. അങ്ങനെ മൂന്നാളും പോയി പള്ളിയുടെ മുന്നിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ സാലബത്തിന് ബോധം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ ഒരു ഭാഗത്തേക്ക് എടുത്തു കിടത്തി. രണ്ട് സഹാബിമാരും നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിസ്കാരത്തിൽ. നിസ്കാരം കഴിഞ്ഞ് സാലബത്ത് അവിടെ പോയി. സാലബത്ത് അവിടെ ഉണ്ട്, ബോധമില്ലാതെ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, സാലബത്തിൻ്റെ അടുത്ത് വന്നു. സാലബത്തിൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചപ്പോൾ സാലബത്തിൻ്റെ കണ്ണ് തുറന്നു. സാലബത്ത് പറഞ്ഞു, ഹലക്തു യാ റസൂലുള്ളാഹ്, ഞാൻ നശിച്ചു പോയി നബിയെ. എന്താ സാലബത്തെ? വലിയ തെറ്റിച്ച് പോയി, ചെയ്തു പോയി. എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹു തആല പുറത്തു വരല്ലോ. റബ്ബനാതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്നാ ദുആ നീ അങ്ങ് ചെയ്താൽ മതി. സാലബത്ത് പറയുന്നു, ദംബി അഅലമു മിൻ ദാക യാ റസൂലുള്ളാഹ്, ആ തെറ്റ് ആ ആയത്ത് കൊണ്ടൊന്നും പ്രാർത്ഥന കൊണ്ടൊന്നും മാഞ്ഞു പോകുന്ന തെറ്റല്ല ഞാൻ ചെയ്തത്, വലിയ തെറ്റാണ് ഞാൻ ചെയ്തു പോയത്. ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയത്തുല്ലാഹി അഅലമു മിൻ ദാക യാ സാലബ, അള്ളാഹുവിൻ്റെ ആയത്തിൻ്റെ മൂല്യം അതിനേക്കാൾ കൂടുതലാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും ഇതങ്ങ് ചെയ്താൽ, ഇത് ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും, തെറ്റ് പൊറുക്കും. സാലബത്തിന് ആശ്വാസമായി, സമാധാനമായി. സാലബത്തിൻ്റെ കണ്ണൊക്കെ തെളിഞ്ഞ് ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാലബത്തെ വീട്ടിൽ പോയിക്കോ. വീട്ടിൽ പോയി കുറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാലബത്ത് ബൈനൽ മൗത്തിയല്ല, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരും സാലബത്തിൻ്റെ വീട്ടിൽ പോയി. സാലബത്ത് ബോധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. സാലബത്തിനെ തൻ്റെ മടിയിൽ കിടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ സാലബത്ത് കണ്ണു തുറന്നു നോക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ മടിയിലാണ് ഞാൻ എന്ന ആ ബോധം സാലബത്തിനുണ്ടായി. സാലബത്ത് ഷോക്കേറ്റവനെ പോലെ വേഗം അങ്ങോട്ട് മാറിക്കിടന്നു. എന്തേ സാലബത്തെ പറ്റിയത്? ഇന്നഹൂല മലആനും മിനദ്ദുനൂ, ഒരു തെറ്റും ചെയ്യാത്ത അവിടുത്തെ ആ പരിശുദ്ധമായ മടിത്തട്ടിൽ വെക്കാൻ പറ്റിയ ഒരു തലയല്ല ഇത്. ഇന്നഹൂല മലആനും മിനദ്ദുനൂബ്,
പാപങ്ങളാൽ നിറഞ്ഞൊരു പാപത്തിൻ്റെ പാപം നിറഞ്ഞു പോയൊരു തലയാണ്. ഇതൊരു പ്രവാചകന്റെ മടിയിൽ വെക്കാൻ പറ്റൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോനെ നിന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ എന്താണ് നിന്റെ അവസ്ഥ? എല്ലിൻ്റെയും മാംസത്തിൻ്റെയും ഇടയിൽ നിന്ന് ഉറുമ്പരിക്കും പോലെ അനുഭവപ്പെടുന്നുണ്ട്. സലബത്തെ സക്കറാത്തിൻ്റെ തുടക്കമാണ്. അല്ല, നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്. നീ വേജാറാകണ്ട, സമാധാനത്തോടുകൂടി ഇരിക്കൂ. സലബത്തിൻ്റെ മുഖം തെളിഞ്ഞു. സന്തോഷത്തോടെ മഹാനവറുകൾ സുൽത്താൻ്റെ അടുത്ത് കിടന്നിട്ട് മരിക്കുകയാണ്. ഒരു തെറ്റ്, ആ തെറ്റിനെ ന്യായീകരിക്കുകയല്ല, അതിൻ്റെ പേരിൽ വല്ലാത്ത വേദന ഉണ്ടാവുകയാണ്. നമ്മൾ ചെയ്തു പോയ തെറ്റ് അത് തെറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി, അള്ളാഹു എൻ്റെ പാപം പൊറുക്കണം, എൻ്റെ തെറ്റ് പൊറുക്കണം, ആ വേദന നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പറയണം, അതിനാണ് നദാമത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ആ തെറ്റ് ഞാൻ ചെയ്യൂല എന്ന് ഉറപ്പുണ്ടാകണം. ഒരു തെറ്റായ കാര്യം നമ്മൾ ചെയ്തു, ആ തെറ്റിനെ തൊട്ട് തൗബ ചെയ്യുമ്പോൾ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഖേദമുണ്ടാവുകയും ആ തെറ്റ് ആവർത്തിക്കൂല എന്ന് ഉറച്ച തീരുമാനത്തിൽ നമ്മൾ എത്തുകയും വേണം. അങ്ങനെ ഒരു അന്യ സ്ത്രീയുമായി എപ്പോഴും ഫോണിൽ സംസാരിക്കുന്നവനാണ് തൗബ ചെയ്യുന്നത്. സംസാരിച്ചത് മുഴുവനും തെറ്റാണ് എന്ന് അയാൾക്ക് ഉറപ്പുണ്ടാവുകയും അതിൻ്റെ വേദന ഉൾക്കൊള്ളുകയും ഇനി ഞാൻ ഒരിക്കലും അവളോട് സംസാരിക്കില്ല എന്ന ആ ഒരു തീരുമാനത്തിൽ അവനെത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുക്കലിയൻ തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞ് മാറണം. ആ തെറ്റ് ചെയ്യാനുള്ള സാധ്യത, അവിടെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്യണം. ഇനി ഇങ്ങോട്ട് വിളിക്കരുത്, വിളിക്കില്ല, ഞാൻ അങ്ങോട്ടും വിളിക്കൂല, അതങ്ങ് ഉറപ്പ് തീരുമാനിച്ച് ആ നിലക്ക് മുന്നോട്ട് പോകും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തൗബ ചെയ്യുമ്പോൾ ആ തൗബ സ്വീകരിക്കാൻ കഴിയും. നമ്മൾ ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായും അങ്ങോട്ട് ഒഴിഞ്ഞു മാറി, തെറ്റിൻ്റെ പേരിൽ ഖേദമുണ്ട്, സങ്കടമുണ്ട്, തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറുകയും ചെയ്യും. എന്നിട്ട് ഇനി തെറ്റ് ചെയ്യൂല എന്നങ്ങ് തീരുമാനിക്കും. അങ്ങനെ നല്ലൊരവസ്ഥ നമുക്കുണ്ടായിത്തീരും. ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഖേദമായി, തെറ്റിൽ നിന്ന് മുക്തനായി, ഇനി ഇപ്പം തെറ്റില്ല. അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്യൂല എന്നുള്ളൊരു തീരുമാനവും, ഉറച്ച തീരുമാനവും. അതോടൊപ്പം തന്നെ വേണ്ട മറ്റൊരു കാര്യം, ഇടപാടുകളൊക്കെ ക്ലിയറാക്കുക. ഇടപാടുകൾ ക്ലിയറാക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക, ബന്ധങ്ങളൊക്കെ റെഡിയാക്കുക, ദുആ ഹിജാബത്ത് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക, പൊരുത്തപ്പെടിക്കേണ്ടവരോട് പൊരുത്തപ്പെടിക്കുക. ഒരാൾ ഗീബത്ത് പറഞ്ഞു, ആ ഗീബത്തിനെ തൊട്ട് തൗബയാണ്. അപ്പം ആ ഗീബത്ത് പറഞ്ഞത് അബദ്ധമായിപ്പോയി എന്നൊരു ചിന്ത ഉണ്ടാകും. ഇനി ഗീബത്ത് പറയൂല എന്നൊരു തീരുമാനം. ഇപ്പോൾ ഗീബത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ഇല്ല. അതോടൊപ്പം തന്നെ അവനെ കണ്ട് പൊരുത്തപ്പെടിക്കുകയും ചെയ്യുക. ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഒരാളെ നമ്മൾ അങ്ങാടിയിൽ വെച്ച് അടിച്ചു, ആ അടിച്ചതിൻ്റെ പേരിൽ തൗബയ്യാണ്. ഓ, മോശമായിപ്പോയി ആ അടി, ആ ഒരു ഖേദം ഉൾക്കൊണ്ട അടിയതാൽ ഉഷാറായിപ്പോയി, അടി സന്തോഷം തന്നെ എന്ന ആ ഒരു നീയത്തോടുകൂടി തൗബ എടുക്കൂല. അടിയെ തൊട്ട് നമ്മൾ തൗബ ചെയ്യുകയാണെങ്കിൽ അടിച്ചത് മോശമായിപ്പോയി, അതിൻ്റെ പേരിൽ വേദന ഉണ്ടാകണം. അടിച്ച ആ അവസ്ഥയിൽ നിന്ന് അവൻ മാറണം. ഇനി ഞാൻ അടിക്കൂല എന്ന് തീരുമാനിക്കണം. അതോടൊപ്പം തന്നെ അടിച്ച വ്യക്തിയെ കണ്ട് പൊരുത്തപ്പെടിക്കണം. അവൻ പൊരുത്തപ്പെട്ടു, അതൊക്കെ ശരിയാണ്. പക്ഷേ പൊരുത്തപ്പെട്ടത് കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ തൗബയാവൂല. അവൻ പൊരുത്തപ്പെട്ടതിൻ്റെ ശേഷം ഇവൻ പറയണം, പടച്ചവനെ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഒരാലിമിനെ കുറിച്ച് ഒരാൾ ഈബത്ത് പറഞ്ഞു, ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനെ ഒരാൾ കുറ്റം പറഞ്ഞു. ആ കുറ്റം പറഞ്ഞ ആള് അയാൾ എന്ത് ചെയ്തു? കുറ്റം പറയും. ആരെക്കുറിച്ചാണ് കുറ്റം പറഞ്ഞത്? അവനോട് പൊരുത്തപ്പെടിച്ചു. എന്നാൽ ഇവൻ്റെ തൗബ ശരിയാവൂല. അതോടൊപ്പം തന്നെ പൊരുത്തപ്പെടിച്ചതിന് ശേഷം അള്ളാഹിനോടും പറയണം. എന്നിട്ട് അള്ള പൊരുത്തപ്പെട്ടാരാണ് ഇവൻ്റെ തൗബ ശരിയാകുന്നത്. അപ്പം ഈ നാല് കണ്ടീഷൻ ഉണ്ടാകണം. ഈ നാല് ഷർത്തുകൾ ഒത്തിട്ട് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി എൻ്റെ പാപം പൊറുക്കണം എന്ന് പറയുമ്പോൾ അതിനാണ് യഥാർത്ഥ തൗബ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രായോഗികമായ രൂപം പറയും. ഫസാലിമാൻ പറയുന്നുണ്ട് തൗബ ചെയ്യുന്ന രീതിയെക്കുറിച്ച്. തൗബൻ്റെ മുമ്പ് രണ്ടറക്കാത്ത സുന്നതസ്കാരമുണ്ട്. ഒരു സ്വസ്ഥമായ നല്ലൊരു സമയം നോക്കി, ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ, എപ്പോഴാ വളരെ അടുത്ത സമയം, നല്ല സ്വസ്ഥമായ ഒരു സമയത്ത് വുളു ഉണ്ടാക്കി എന്നിട്ട് രണ്ടറക്കാത്ത തൗബയുടെ മുമ്പുള്ള സുന്നതസ്കാരം നിസ്കരിക്കും. അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചൊക്കെ ആലോചിക്കും.
പണ്ട് കോളേജിൽ പഠിച്ച ആ കാലം മുതൽ തെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടു. ആ തെറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് പഠിച്ചവനെ പ്രായപൂർത്തിയായ സമയം മുതൽ എന്നിൽ വന്നുപോയ തെറ്റുകൾ ഓരോന്നോരോന്നിങ്ങനെ മനസ്സിലേക്ക് വരുന്നു. ആ തെറ്റുകളൊക്കെ കൽവിലേക്ക് വന്നിട്ട് അത് വല്ലാത്തൊരു അബദ്ധമായി. നോക്കുമ്പോൾ ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ തെറ്റുകളൊക്കെ പോർക്കണം. അള്ളാഹ് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ കോടാനക്കോടി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നാളെ മാശറിൽ നമ്മൾ വഷളാകാൻ പോവുകയാണ്. ഈ ഒരു വേജാറ് നമ്മുടെ കൽവിൽ വേണം. അപ്പം നമുക്ക് ആകപ്പാടെ വേജാറായി. ആ ഒരു വേജാറോടുകൂടി പഠിച്ചവനോട് പറയാൻ തുടങ്ങി, പഠിച്ചവനെ എൻ്റെ പാവം ഓർക്കണം. ആലോചിച്ച് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി ഇനി നമ്മളതാൻ തെറ്റ് ചെയ്യുന്നില്ല. ഇനി നിർത്തതും ഇപ്പം ചുറ്റുപാടും വലിയ അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല പുതിയ വൈറസുകളും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൈറസുകൾ വ്യാപിച്ച് ലക്ഷങ്ങളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരാളായി ഞാൻ എന്തുകൊണ്ട് പെട്ടുകൂടാ? എനിക്ക് നന്നാകണമല്ലോ. ഇനി ഒരു വൈറസും ബാധിച്ചിട്ടില്ലെങ്കിലും അപകടങ്ങൾ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നന്നാകണമെന്നൊരു ചിന്ത നമ്മുടെ കൽവിലേക്ക് വന്നു. അങ്ങനെ വന്ന് ആ തെറ്റിനെ കുറിച്ച് ആലോചിച്ച് വേജാറായി ഇനി എനിക്ക് നന്നാകണം എന്നൊരു ചിന്തയിൽ നമ്മളെത്തി. എന്നിട്ട് ആ ചിന്തയോടുകൂടി അള്ളാഹുവിനോട് പറയാണ്, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം. ഇതൊരു ദിക്ര ചെല്ല എന്നുള്ളവർക്ക് നൂറെണ്ണം ചൊല്ലി തീർത്താൽ പോരാ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനല്ല. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം, അള്ളാഹുവേ ഞാൻ എന്നോട് പൊറുക്കലിനെ തേടുന്നു, ഞാൻ എന്നോട് അബദ്ധം ചെയ്തിട്ടുണ്ട്, ആ ചെയ്തു പോയ അബദ്ധം നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി തെറ്റ് ചെയ്യൂലാന്ന്. എൻ്റെ ജീവിതത്തിൽ അതൊരു തീരുമാനമാക്കി ഞാൻ എടുത്തിട്ടുണ്ട്, തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഞാൻ മുക്തനാവുകയാണ്, ഇനി ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് അള്ളാഹുവിലേക്ക് അങ്ങോട്ട് മടങ്ങാണ്. അങ്ങനെ തീരുമാനിച്ച് പറയുമ്പോൾ കണ്ണെന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. നിർത്തരുത്, വീണ്ടും വീണ്ടും അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അസാലിമാൻ പറഞ്ഞു, തറയിൽ വിരിപ്പ് പോലും ഉണ്ടാകണ്ട, നീ ആ പൊടി മണ്ണിലങ്ങോട്ട് കിടന്നിട്ട് ഉരുണ്ട് മറിഞ്ഞ് പറയണം റബ്ബിനോട്, മണ്ണ് വാരി തലയിലിട്ട് പറയണം. അങ്ങനെയൊക്കെ ആകാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ ഇരുന്നും കിടന്നും അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിർത്തണ്ട, വീണ്ടും പറയാം, കുറേ കരയാം, വീണ്ടും കരയാം, വീണ്ടും കരയാം, കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ പാപത്തിനെ കുറിച്ച് പറഞ്ഞ് 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 അങ്ങനെ കുറേ നേരം കൊണ്ട് കരയുമ്പോൾ വല്ലാത്തൊരു കുളിര് നമ്മുടെ മനസ്സിലേക്ക് വരും. ആ കുളിര് വരുന്നത് വരെ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞോണ്ടിരിക്കുക. എത്ര വലിയ തെറ്റ് ചെയ്ത് പോയിട്ട് പാപത്തിൻ്റെ കറകളൊക്കെ നമ്മുടെ കൽബിൽ ഇങ്ങനെ വല്ലാതെ കൂടിയിട്ടുണ്ട്. ഇതാ ഫാൽത്ത തമ്പൻ തക്കൂനു ഫീ കൽബിക നുക്തതുൻ സൗദ, ഒരു തെറ്റായ കാര്യം നീ ചെയ്താൽ അത് കാരണമായിട്ട് നിന്റെ കൽബിൽ കറുത്തൊരു പുള്ളി വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആ കറുത്ത പുള്ളി നമ്മുടെ ഹൃദയത്തിൽ വന്ന് പാപത്തിന്റെ കറ ഇങ്ങനെ വല്ലാതെ കൂടിയിട്ടുണ്ട്. അങ്ങനെ പാപത്തിന്റെ കറ കൂടിയപ്പോൾ ആ കറകളെ കണ്ണീര് കൊണ്ട് ഇങ്ങനെ കഴുകി കഴുകി വൃത്തിയാക്കുക, കുറച്ച് പണി ഉണ്ടാവും. അങ്ങനെ കുറേ നേരം ഇരുന്നും കിടന്നും കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് അള്ളാഹുവിനോട് പറയും. അങ്ങനെ പറയുമ്പോൾ അള്ളാഹു തആല നമ്മുടെ പാപം പുറത്തു. അങ്ങനെ തെറ്റായ കാര്യങ്ങൾ പൊരുത്തപ്പെടുമ്പോൾ ഇത്തക്കിൽ മഹാരിമ തക്കുന്നാഴ്ബതന്നാസ്, തെറ്റായ കാര്യങ്ങൾ നീ ഒഴിവാക്കിയാൽ ഇബാദത്തിൽ സജീവമാകാൻ നിനക്ക് കഴിയും. അപ്പൊ പിന്നെ നല്ല കാര്യങ്ങളോടൊക്കെ ഒരു ആവേശം കിട്ടും. തറാവി നിസ്കരിക്കുമ്പോൾ അതുവരെ ഒരു മടിയാണ്. ഇന്ന് രാത്രി തറാവീൻ്റെ മുമ്പായി ഒന്ന് തൗബ വേണ്ടതുപോലെ ചെയ്തു നോക്കൂ. തറാവി നിസ്കാരത്തിന് ഒരു മധുരം, ഖുർആൻ ഓതാൻ ഇല്ലാത്തൊരു ആവേശം, ദിക്ര ചൊല്ലാനൊരു താല്പര്യം, നല്ല കാര്യത്തിനൊക്കെ താല്പര്യമായി നല്ലതൊക്കെ ആവേശത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കൽബ് മാറിക്കിട്ടും. എന്ത് വേണം? തൗബ ചെയ്യണം, പാപത്തിൻ്റെ കറകളെ പൂർണ്ണമായും ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഇങ്ങനെ തൗബ ചെയ്ത് നന്നായി എത്ര എത്ര ആളുകൾ. പക്ഷേ സാഹചര്യം ഒന്നും മാറണം, എന്നാലേ തൗബ ശരിയായി സ്വീകരിക്കപ്പെടും. നമ്മളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ ഒരു മാറ്റം വരുത്തണം. ഒരിക്കൽ ഒരു ചെറിയ കുട്ടി, ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി കുട്ടിയുടെ കുടുംബം എന്നോട് ആവശ്യപ്പെട്ടതായിരുന്നു. സംസാരിച്ചപ്പോൾ
ആ കുട്ടിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ആ ചെറിയ മോന് അന്ന് എന്നോട് പറഞ്ഞു, എട്ടോ ഒമ്പതോ തവണ ഞാൻ കള്ള് കുടിച്ചിട്ടുണ്ട്. കള്ളിൻ്റെ തിന്മയെക്കുറിച്ചും ഭവിഷ്യത്തിനെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞ് കള്ള് കുടി ഒഴിവാക്കാൻ തീരുമാനിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവൻ കൈ നീട്ടുകയാണ് എൻ്റെ, ഞാൻ ഈ കള്ള് കുടിക്കൂല. അങ്ങനെ കൈ നീട്ടുമ്പോൾ ഉടനെ കൈ വലിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ഉസ്താദേ ഇങ്ങനൊരു തീരുമാനമെടുത്താൽ എനിക്കത് നടപ്പാക്കാൻ ചിലപ്പം കഴിയണം എന്നില്ല, എന്താണ് കാരണം? ചെറിയ കുട്ടിയാണെങ്കിലും നന്നായി ആലോചിച്ച് ആ കുട്ടി പറഞ്ഞു, കള്ള് കുടിച്ചപ്പോൾ ഒരിക്കൽ പോലും കള്ളിനോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ കള്ള് കുടിച്ചിട്ടില്ല. പിന്നെയോ ഞാൻ കുടിച്ചത് മുഴുവനും കമ്പനിക്ക് വേണ്ടി കുടിച്ചതാണ്. കൂട്ടുകാരെന്നെ കളിയാക്കിയപ്പോൾ, പരിഹസിച്ചപ്പോൾ, ഭീരു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ ഒരു ഹീറോ ആകാൻ വേണ്ടി കുടിച്ചതാണ്. ഈ കമ്പനി പൊട്ടാതെ എനിക്ക് ഈ തീരുമാനം നടപ്പിലാക്കാൻ കഴിയൂല. പിന്നെ തീരുമാനം കമ്പനി പൊട്ടാനുള്ള തീരുമാനം എടുത്തു. അൽഹംദുലില്ലാ, വളരെ നല്ല അവസ്ഥയിലേക്ക് ആ കുട്ടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അല്ലാഹു ബർക്കത്തെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സാഹചര്യം ഒന്നും മാറാതെ നന്നാകാൻ കഴിയും. നാം തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇപ്പം നന്നാകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തായിരുന്നു ആ തിന്മക്ക് നമ്മളെ പ്രേരിപ്പിച്ച ഘടകം എന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. എന്നിട്ട് ആ ഘടകം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ആ തിന്മയിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയും ചെയ്യണം. ആ സാഹചര്യം ഒന്ന് മാറ്റണം. 100 ആളെ കൊന്ന വ്യക്തി നമുക്കറിയാം, 99 ആളെ കൊന്നു, ഒരാളെ കൂടി, പിന്നീട് അയാൾ തൗബ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അയാളെയും കൊന്നു. അങ്ങനെ 100 ആളെ കൊന്ന വ്യക്തി തൗബ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, ഒരു നല്ല മനുഷ്യനെ സമീപിച്ചു. അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഈ നാട്ടിൽ നിന്ന് പോകണം, അടുത്ത വേറൊരു നാട്, ആ നാട്ടിലേക്ക് പോകണം, അവിടെ പോയിട്ട് തൗബ ചെയ്യണം. അയാൾ ആ സാഹചര്യം മാറ്റിയെടുക്കണം. പോകുന്ന വഴിയിൽ വെച്ചാണ് അയാൾ മരിക്കുന്നത്. അയാൾ ലക്ഷ്യം വെച്ച നാടിലേക്ക് ഒരു ചാൺ അടുത്തതായതുകൊണ്ട് അയാൾ റഹ്മത്തിന്റെ മലക്ക് കൊണ്ടുപോയതാണ്. സാഹചര്യം മാറുമ്പോൾ നമുക്ക് തൗബ ചെയ്ത് നന്നാകാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. ഈ നമ്മുടെ തെറ്റായ സാഹചര്യം തിന്മയിലേക്ക് നമ്മളെ നയിക്കുന്നത് ഈ കൂട്ടുകെട്ടാണെങ്കിൽ കൂട്ടുകെട്ട് ഒഴിവാക്കേണ്ടി വരും. ഈ നാട്ടിലെ താമസമാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് നമ്മൾ പോകേണ്ടി വരും. ആ ക്ലബിലേക്ക് നമ്മൾ പോകൽ കൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നതെങ്കിൽ ക്ലബ്ബുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കേണ്ടി വരും. ആ സംഘടനയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് തെറ്റ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ആ സംഘടനയുമായുള്ള ബന്ധം നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഇങ്ങനെ തുടങ്ങി തെറ്റിൻ്റെ സാഹചര്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എന്നിട്ട് ആ തെറ്റിനെ പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെ ആ തെറ്റിനെ തൊട്ട് നമ്മൾ ഒഴിവായി തൗബ ചെയ്ത് വളരെ ഉയർന്ന സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ കഴിയും. വലിയ മഹാന്മാർ, വളരെ ഔന്നിത്യത്തിലേക്ക് എത്തിയ എത്രയോ മഹത്തുക്കൾ, അവിടെ ഗതകാലം നോക്കുമ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് വളരെ മോശമായ കാര്യങ്ങൾ ചെയ്ത കുറേ ആളുകളുണ്ടായിരുന്നു. ബിഷറുൽ ഹാഫി എത്ര വലിയ മഹാനാണ്! അമ്പിയാക്കന്മാരുടെ പേര് സ്മരിക്കുന്നത് പോലെയാണ് ബിഷറിൻ്റെ പേര് സ്മരിക്കപ്പെടുന്നത് എന്ന് മഹാനവറുകളെക്കുറിച്ച് ആ കാലത്തുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ സ്ഥാനത്തുള്ള മഹാനാണ് ബിഷറുൽ ഹാഫി. അവിടെ ഗതകാലം എന്തായിരുന്നു? തമ്മാടിത്തരം ചെയ്ത് വളരെ മോശപ്പെട്ട രൂപത്തിൽ ജീവിച്ചു. ചെയ്യാത്തൊരു തെറ്റുമില്ല, അങ്ങനെ ജീവിച്ചു. പക്ഷേ മഹാനവറുകൾ നന്നായപ്പോ വലിയ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ബിഷറുൽ ഹാഫി റളിയല്ലാഹു അൻഹു എത്തി. ഷഅബാന എന്ന പെണ്ണ് വയത് കേൾക്കാൻ വന്നതാണ് സ്വാലിഹുൽ മുജി തങ്ങളുടെ. എല്ലാവർക്കും അറിയുന്ന കഥ, ഞാനത് വിവരിക്കുന്നില്ല. പക്ഷെ ആ പെണ്ണ് നന്നായി തൗബ ചെയ്ത് നന്നായി, എത്രത്തോളം നന്നായി! തൗബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാലിഹുൽ മുജി എന്ന തൻ്റെ ഉസ്താദിനെ കണ്ടപ്പോൾ, ഉസ്താദിന് കൊടുക്കാൻ ഹദിയ ഒന്നും കയ്യിലില്ലല്ലോ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിച്ചപ്പോൾ വാനലോകത്ത് നിന്നൊരു സുപ്രറിഞ്ഞാണ്. ആ ഒരവസ്ഥ വരെ ആ പെണ്ണെത്തി. ഇങ്ങനെ എത്ര എത്ര ആളുകളാണ് തിന്മ ചെയ്ത ആളുകൾ, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത ആളുകൾ, പിന്നീട് അങ്ങ് നന്നാകുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹുഅൻഹു, മഹാനവറുകൾ കൊട്ടാരത്തിലെ രാജാവാണ്. സാഹചര്യം നന്മ ചിന്തിക്കാൻ തന്നെ അനുവദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ഒരു ചെറിയ സംഭവം ഉണ്ടാകുന്നു. ആ സംഭവം ഉണ്ടായപ്പോൾ, അഥവാ അദ്ദേഹം കിടന്നുറങ്ങുന്ന റൂമിലേക്ക് ഒരു ദിവസം പോയപ്പോൾ തൻ്റെ ബെഡിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നു. ആ വീട് അടിച്ചുവാരുന്ന ജോലി ചെയ്യുന്ന ആ വൃത്തിയായ പെണ്ണ് തൻ്റെ മെത്തയിൽ കിടന്നുറങ്ങുന്ന രംഗം കാണുന്നു. ദേഷ്യം കൊണ്ട് ഇബ്രാഹിമിനും അദ്ദേഹം എന്ന രാജാവ്
വടിയെടുത്ത് ഈ പെണ്ണിനെ അടിക്കുന്നു. പെണ്ണ് പെട്ടെന്ന് ഞെട്ടി ഉണരുന്നു. പെണ്ണൊന്ന് ചിരിച്ചു എന്ന് കാരണം അത് കണ്ടപ്പോ, രണ്ടും കൂടി കണ്ടപ്പോ ഇബ്രാഹിം അത് റളിയല്ലാഹു തആലാനു ചിന്തിച്ചു, എന്താണ് ഇവള് ഇങ്ങനെ ചെയ്യാൻ കാരണം. പെണ്ണിനോട് ചോദിച്ചപ്പോൾ പെണ്ണ് പറഞ്ഞു, നിങ്ങളെ സമ്മതമല്ലാതെ നിങ്ങളുടെ കിടക്കയിൽ ഒത്തിരി നേരം ഞാൻ കടന്നു. ആ കടന്ന സന്തോഷം വിചാരിച്ചപ്പം ചിരിച്ചു പോയതാണ്. പിന്നെ കരഞ്ഞത്, രാജാവായ നിങ്ങളുടെ സമ്മതമല്ലാതെ കുറഞ്ഞ നേരം ഞാൻ കിടന്നപ്പോൾ നിങ്ങൾ എന്നെ അടിച്ചു. എന്നാൽ എത്ര കാലമായി നിങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിയില്ലാതെ അള്ളാഹുവിൻ്റെ സൗകര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പേരിൽ എത്ര അടിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചിന്തിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്. ആ ഒരു വാക്ക് മഹാനായ ഇബ്രാഹിം നബി റളിയല്ലാഹു തആല അൻഹു വല്ലാത്തൊരു മാറ്റം ഉണ്ടാക്കി. വല്ലാത്തൊരു മാറ്റമായിരുന്നു അത്. മഹാനവറുകളിൽ വല്ലാത്തൊരു മാറ്റമുണ്ടാക്കി. മഹാനവറുകൾ തീരുമാനിച്ചു, ഇവിടെ നിന്നാൽ ഇനി നന്നാകാൻ കഴിയില്ല, അതുകൊണ്ട് എന്ത് വേണം, ഇവിടെ നിന്ന് പോകണം, ഈ നാട് വിട്ടു പോകണം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് ഇങ്ങോട്ട് പോവുകയാണ്. ആ സമയത്ത് തൻ്റെ കുടുംബക്കാരെല്ലാവരും പറഞ്ഞു പോകരുത്. അപ്പോഴാണ് ഇബ്രാഹിം നബി റളിയല്ലാഹു തആല പറയുന്നത്, തറക്തുൽ ഖൽഖ തുറം ഫീനില്ലാക വൈതം തുല്യാലലികൈ അറാക, നിന്നെ കാണണം, നിന്റെ തൃപ്തി കിട്ടണം, ഈ ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് അത് മാത്രം മനസ്സിൽ കരുതി ഞാനിതാ റബ്ബേ മുന്നോട്ട് പോകുന്നു. ആ പോകുന്ന പോക്കിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി റളിയല്ലാഹു തആല ചെറിയ പ്രായത്തിലുള്ള തൻ്റെ പ്രിയപ്പെട്ട മോനെ ഒന്ന് കണ്ടു. ആ മകനെ കണ്ടപ്പോ ഇബ്രാഹിം നബി റളിയല്ലാഹു തആല ചിന്തിച്ചു, ഈ മകനിട്ട് എങ്ങനെ പോകും. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ഒരു തീരുമാനം, ഇനി ഈ മകനിലേക്ക് ഞാൻ നോക്കൂല എന്ന് തീരുമാനിച്ചു. കടുത്ത തീരുമാനമൊക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരും. തെറ്റായ സാഹചര്യത്തിൽ മനുഷ്യനങ്ങോട്ട് കുടുങ്ങിയപ്പോ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അത്യുന്നതങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് മഹാനവറുകൾ കൊട്ടാരത്തിൽ നിന്നിറങ്ങുന്നത്, കാട്ടിലേക്ക് പോകുന്നത്. ആത്മീയമായി ഔന്നിത്യത്തിലേക്ക് എത്തിയ കാലം. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരൊപ്പുണ്ട്. ഒരു ചെറുപ്പക്കാരനെ മത്താവിൽ വെച്ച് കാണുന്നു. ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് മഹാനവറുകൾ കരഞ്ഞുപോയി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ കരഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ എന്തിനാണ് അയാളെ കണ്ടിട്ട് കരയുന്നത്, എന്താ സംഭവം, എന്താണ്? ആ സമയത്താണ് ഇബ്രാഹിം നബി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ്, ഞാൻ പണ്ടൊരു തീരുമാനം എടുത്തുപോയി, ആ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അവനെ അടുത്തേക്ക് വിളിക്കുമായിരുന്നു. എന്താണ് ആ തീരുമാനം? ഞാൻ കൊട്ടാരം വിട്ടു വരുന്ന സമയത്ത് ഇവൻ അന്ന് ചെറിയ കുട്ടിയാണ്, ഇവനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം, ഇവനെ വിട്ടുപോകാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അപ്പൊ കടുത്തൊരു തീരുമാനം ഞാൻ എടുത്തു, ഇവനിലേക്ക് ഞാൻ ഒരിക്കലും ഇവനെ ഞാൻ അടുത്തേക്ക് വിളിക്കില്ല, ഇവനുമായിട്ട് സംസാരിക്കില്ല, ഇവനായിട്ട് ബന്ധപ്പെടില്ല. അങ്ങനെ ഒരു തീരുമാനം അന്ന് എടുത്തത് കൊണ്ട് ഞാൻ എനിക്ക് പോരാൻ കഴിഞ്ഞു. പക്ഷെ ഇവന് ആ അന്നുണ്ടായ ആ കുട്ടിയാണ് ഈ കാണുന്ന വലിയ മോന്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവനെ വിളിച്ച് അടുത്തേക്ക് വിളിച്ച് സംസാരിക്കായിരുന്നു. അങ്ങനെയുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയും. നമ്മളെ മക്കളെയും കുട്ടികളെയും ഒഴിവാക്കുന്ന തീരുമാനം എടുക്കണ്ട. അതേസമയത്ത് തെറ്റായ സാഹചര്യത്തെ മുറിച്ച് അറുത്ത് മുറിച്ച് ഒഴിവാക്കാൻ നമ്മൾ തീരുമാനിക്കാം. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മളങ്ങ് നന്നാകാൻ ഒരുങ്ങി. അങ്ങനെ മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് വളരെ ആത്മാർത്ഥമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇനി നമ്മളതിന് ഒരുങ്ങണ്ട. ഖബർ നമ്മുടെ മുന്നിലില്ലേ, വിജനമായ ഖബർ. ഒരു മനുഷ്യൻ പോലും ആ ഖബറിൻ്റെ ഉള്ളിൽ നമ്മോടൊപ്പം ഉണ്ടാവൂല. അവിടെ ഉണ്ടാകുന്നത് ജീവിതത്തിൽ നമ്മൾ ചെയ്ത നന്മ അല്ലെങ്കിൽ തിന്മ എന്താണോ അതിൻ്റെ ഫലം ആണ്. ഖബർ കഴിഞ്ഞാൽ പിന്നെ മഹ്ശറ. അവിടെ ഓരോരുത്തരും അവനവൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. മഹ്ശറ കഴിഞ്ഞാൽ പിന്നെ നരകം അല്ലെങ്കിൽ സ്വർഗം. തെറ്റ് ചെയ്തവൻ നരകത്തിലേക്ക് പോകും. കോടാനക്കോടി ജനങ്ങൾ, ആ കോടാനക്കോടി ജനങ്ങൾക്കിടയിൽ വെച്ച് നമ്മുടെ കൈപുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടി നമ്മൾ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ആ നമ്മളങ്ങ് വായിക്കേണ്ടി വരും. എല്ലാവരുടെ മുന്നിൽ വെച്ചും നമ്മൾ ഒരു നാണവുമില്ലാതെ ഉറക്കെ വിളിച്ചു പറയേണ്ടി വരും. ഈ ബോധം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് നന്നാകാൻ നല്ലൊരു ടൈം തന്നെയാണിത്. കരഞ്ഞു പറഞ്ഞാൽ സ്വീകരിക്കാമെന്ന് അള്ളാഹു തആല വാക്ക് തന്നിട്ടുണ്ട്.
നിങ്ങൾ ഒരിക്കലും ആശ മുറിയണ്ട, നിങ്ങളെ ഞാൻ പരിഗണിച്ചോളാന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് അല്ലാഹിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? തൗബ ചെയ്യുന്നവനെ കാണുമ്പോൾ അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണെന്നാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ബേജാറാകുന്നത്? തെറ്റ് ചെയ്തു പോയെന്നത് ശരിയാണ്. ആ ചെയ്തു പോയ തെറ്റിനെ തൊട്ട് പശ്ചാത്തപിച്ച് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് നമ്മൾ മടങ്ങിയാൽ നമ്മളെ സ്വീകരിക്കാമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി നമ്മൾ ഖേദിച്ചു മടങ്ങാൻ ഈ നല്ല സമയം നമുക്ക് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. തൗബ എന്ന് പറയുന്നത് ഖേദിച്ചു മടങ്ങലാണ്. അതിന് പറ്റിയ സന്ദർഭങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. ഈ സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, എന്നിട്ട് തെറ്റിലേക്ക് പോകാതിരിക്കുക, നല്ലൊരു തീരുമാനവുമായി മുന്നോട്ട് പോകുക. അങ്ങനെ ചെയ്താൽ നന്മയുടെ ഔന്നിത്യത്തിൻ്റെ ഉന്നതമായ പടവുകളിലേക്ക് നമുക്ക് കയറിപ്പോകാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്‌വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫീനാ മക്കഫിയുമദീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال رسولك سيدنا محمد ارحم الراحمായ ربേ. അനേകം തെറ്റുകൾ പലപ്പോഴായി ചെയ്തു പോയവരാണ്. നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനെ. വന്നുപോയ തെറ്റുകൾ മുഴുവനും നീ പൊറുക്കണം റഹ്മാനെ. മനസ്സിന്റെ ദുർബല നിമിഷങ്ങളിൽ ചെയ്തു പോയ തെറ്റുകളാണ്. തെറ്റ് ചെയ്ത് ധിക്കാരം കൊണ്ടൊരു പാപവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അല്ലാഹുവേ, നീ ഞങ്ങളെ പിടിച്ച് നരകത്തിലേക്കിടുമ്പോൾ രക്ഷപ്പെടാനൊരു മാർഗം കണ്ടുവെച്ച് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. മനസ്സിൻ്റെ ദുർബല നിമിഷങ്ങളിൽ വന്നുപോയ തെറ്റുകളാണ്. എൻ്റെ വെള്ളം കുടിച്ച്, ഭക്ഷണം കഴിച്ച്, എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളും നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ റഹ്മാനെ. ആപ്പ് ചെയ്യണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ടവരായി നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നന്മയോട് താല്പര്യമുള്ള, തിന്മയോട് വെറുപ്പുള്ള, നല്ല ശുദ്ധിയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. തെറ്റായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ല റബ്ബേ. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സുഹൃതങ്ങൾ ചെയ്ത് നിന്റെ പൊരുത്തം സമ്പാദിച്ച മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ ഹക്ക് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹ്, ഞങ്ങൾ ജീവിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവിടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന പലരുമുണ്ട്. വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക്, രൂപത്തിലേക്ക് ഈ സ്ഥാപനം വളർന്നു വന്നത് ഉദാരമതികളായ മുഅ്മിനീങ്ങളുടെ സഹായം കൊണ്ടാണ്. ഇതിനെ സഹായിച്ച മുഴുവൻ ആളുകളെയും നീ സഹായിക്കണം റഹ്മാനെ. സ്വന്തം വീട് നോക്കിയതുപോലെ, കുടുംബം നോക്കിയതുപോലെ സ്ഥാപനത്തെയും സ്ഥാപനത്തിലെ അന്തേവാസികളെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നീ വലിയ റാഹത്ത് നൽകണം റഹ്മാനെ. വലിയ ബർക്കത്ത് നൽകണം റഹ്മാനെ. സ്ഥാപനത്തെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നീ ഉയർത്തണം റഹ്മാനെ. എല്ലാ ഖൈറുകളും നീ എളുപ്പമാക്കണം റഹ്മാനെ. റബ്ബേ, പട്ടണത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം, അത് ദീനിൻ്റെ പ്രചരണത്തിന് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി നന്നായി സഹായിച്ച പലരും മരിച്ചുപോയി. അവരുടെ കബറിലേക്ക് തന്നെ ഫലം നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നല്ല റാഹത്ത് നീ നൽകണം റഹ്മാനെ. ഖൈറും ബർക്കത്തും നീ നൽകണം റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയം പൂർണ്ണ ഈമാനോടെ കലിമ ചൊല്ലി സന്തോഷത്തോടെ നിന്നിലേക്ക് മടങ്ങാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. റബ്ബന അതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന തൻ വഖിന അദാബന്നാർ. സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ സയ്യിദന മുഹമ്മദ് വാലി വസാബി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. വസലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബ്.